നമസ്കാരം. പത്തനംതിട്ട മുല്ലപ്പള്ളി കോട്ടങ്ങളിൽ സ്കൂളിലേക്ക് പോയ വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തി ഞാൻ ബാബറി എന്ന് ബാഡ്ജ് ധരിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ്. സംഭവത്തിൽ നിരവധി പരാതികളാണ് പോലീസിലെത്തിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും പരാതി എത്തിക്കഴിഞ്ഞു. ഇതിൽ ഏറ്റവും വൈകാരികമായ സംഭവം ശബരിമലയിൽ പോകാൻ നോമ്പു നോക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും അയാൾ ബാബറി എന്ന ബാഡ്ജ് ധരിപ്പിച്ചതാണ്. ഇതിനെതിരെ സംവിധായകൻ അലി അക്ബർ രംഗത്തെത്തിയിരിക്കുകയാണ്. മലചവിട്ടൻ മാലയിട്ടവൻ സ്വാമി ണെന്നും അവന്റെ നെഞ്ചിൽ ഞാൻ ബാബറി എന്ന സ്റ്റിക്കർ പതിപ്പിച്ചവരെ ഹൈന്ദവർ നേരിടണമെന്നും അലി അക്ബർ പറഞ്ഞു. ബാബർ അധിനിവേശക്കാരനായ മൃഗമായിരുന്നുവെന്നും അവനോട് യാതൊരു വിധത്തിലും ഹൈന്ദവർ അനുകമ്പ കാണിക്കേണ്ടതില്ല എന്നും അലി അക്ബർ വ്യക്തമാക്കുന്നു. നെഞ്ചുറപ്പുള്ള ഹൈന്ദവർ കോടതിയിൽ ഈ തോന്നിയവാസത്തെ ചോദ്യം ചെയ്യണമെന്നും സംവിധായകൻ ആഹ്വാനം ചെയ്തു. അലി അക്ബറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർവ്വരൂപം ഇങ്ങനെയാണ്: മല ചവിട്ടാൻ മാലയിട്ടവൻ സ്വാമിയാണ്. അവന്റെ നെഞ്ചിൽ ഞാൻ ബാബറി എന്ന സ്റ്റിക്കർ പതിപ്പിച്ചവരെ ഹൈന്ദവർ നേരിടണം. നാം ജീവിക്കുന്നത് ഭാരതത്തിലാണ്, സൗദി അറേബ്യയിലല്ല. അഞ്ചു നേരം എന്റെ ദൈവം മാത്രം വലിയവൻ എന്ന് കോളാമ്പി വെച്ച് ഉദ്ഘോഷിക്കാൻ അവകാശം നൽകുന്ന ഭാരതത്തിന്റെ യഥാർത്ഥ അവകാശികൾക്ക് അവന്റെ വിശ്വാസം പോലും സംരക്ഷിക്കാൻ അവകാശമില്ലാത്ത ഇടമായിരിക്കുന്നു കേരളം. സ്വാമിമാർക്ക് അവരുടെ അവകാശം സംരക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. അതിന്മേൽ ഏത് സുടാപ്പികൾക്കും കൈവച്ചാൽ പ്രതികരിക്കണം. ബാബർ അധിനിവേശക്കാരനായ മൃഗമായിരുന്നു. അവനോട് യാതൊരു വിധത്തിലും ഹൈന്ദവർ അനുകമ്പ കാണിക്കേണ്ടതില്ല. ഇനിയൊരു ഹിന്ദു കുഞ്ഞിന്റെയും നെഞ്ചിൽ വൈദേശികരുടെ ചരിത്രം കുത്തിവെക്കാൻ അനുവദിച്ചുകൂടാ. നെഞ്ചുറപ്പുള്ള ഹൈന്ദവർ കോടതിയിൽ ഈ തോന്നിയവാസത്തെ ചോദ്യം ചെയ്യണം. സുടാപ്പികൾക്ക് അവരുടെ ബോസ് പിണറായി സഹായം നൽകുന്നതിൽ വോട്ടെന്ന പിച്ച് കാരണമാവാം. അധികാരമല്ല, അവകാശത്തിന് വേണ്ടിയെങ്കിലും ഹിന്ദു ഉണരുക എന്നാണ് അദ്ദേഹം കുറിച്ചത്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കോട്ടങ്ങളിൽ സെന്റ് ജോർജ് സ്കൂളിൽ കുട്ടികളുടെ ഷർട്ടിൽ ബാബറി മസ്ജിദ് ധരിപ്പിച്ചതാണ് വിവാദമായത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് ബാബറി എന്ന സ്റ്റിക്കർ കുട്ടികളുടെ നെഞ്ചത്ത് പതിപ്പിച്ചത്. സ്കൂളിലേക്ക് പോവുകയായിരുന്നു വിദ്യാർത്ഥികളെ നട റോഡിൽ തടഞ്ഞു നിർത്തി ബാഡ്ജ് ധരിപ്പിച്ചു എന്നാണ് പരാതി നൽകിയത്. സംഭവത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇടപെടുകയും ചെയ്തു. പത്തനംതിട്ട SPയോട് റിപ്പോർട്ട് തേടുമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ പ്രിയങ്ക് കരുങ്കോ അറിയിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് നൽകിയ പരാതിയിന്മേലാണ് നടപടി ഉണ്ടായത്. CPMഉം STPIയും ഒന്നിച്ചു ഭരിക്കുന്ന പഞ്ചായത്തിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കേരളം അതിവേഗം സിറിയാവുകയാണോ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിക്കുകയും ചെയ്യുന്നു. പത്തനംതിട്ട കോട്ടങ്ങളിൽ സെന്റ് ജോർജ് സ്കൂളിലെ പിഞ്ചു വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തി ബലം പ്രയോഗിച്ച് ഞാൻ ബാബറി എന്ന സ്റ്റിക്കർ പതിപ്പിക്കുന്ന PFI സംഘം ഈ പഞ്ചായത്ത് CPMഉം STPIയും ഒരുമിച്ചാണ് ഭരിക്കുന്നത്. പിണറായി പോലീസ് ഒരു നടപടിയും എടുക്കുന്നില്ല. കേരളം അതിവേഗം സിറയാവുകയാണോ? കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: വിഷയം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസോ സർക്കാരോ നടപടി സ്വീകരിക്കാത്തതിനെ വിമർശിച്ച് BJP സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നിരുന്നു. പിണറായി വിജയന്റെ സർക്കാർ ഇസ്ലാമിക തീവ്രവാദികളുടെ അജണ്ട നടപ്പിലാക്കുന്ന ഏജൻസിയായി അധമ്പതിച്ചിരിക്കുന്നുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PSുധീർ പ്രതികരിച്ചു. ഞാൻ ബാബർ എന്ന ബാഡ്ജ് പതിപ്പിച്ചത് വർഗീയ കലാപത്തിനുള്ള കോപ്പുകൂട്ടലാണ്. കുട്ടികളെ പോലും തീവ്രവാദത്തിന് ഇരയാക്കുന്ന രീതിയിലേക്ക് ഇസ്ലാമിക തീവ്രവാദികൾ മാറിയിട്ടും സർക്കാർ അവർക്ക് ഓശാന പാടുകയാണെന്ന് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. കൊച്ചുകുട്ടികളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണിത്. കേരളം മറ്റൊരു സിറിയയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് താലിബാനിസമാണ്. ഇതിനോട് BJP കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. കോട്ടങ്ങൽ പഞ്ചായത്ത് STPയുടെ സഹായത്തോടെയാണ് LDF ഭരിക്കുന്നത്. ഇതിന്റെ പ്രത്യുപകാരമാണ് പിണറായി സർക്കാർ പോപ്പുലർ ഫ്രണ്ടിന് ചെയ്യുന്നത്. CPMഉം STPIയും ഒരുമിച്ച് വന്നാൽ അവിടെ താലിബാനിസം നടക്കുമെന്നതിന്റെ ഉദാഹരണമാണ് കോട്ടങ്ങൾ. STPI CPMന്റെ ഏറ്റവും വിശ്വസ്തരായ ഘടകകക്ഷിയായി മാറുന്ന സാഹചര്യം വിദൂരമല്ല. ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് അങ്ങിങ്ങോളം ഇവർ തമ്മിൽ അപ്രഖ്യമായ സഖ്യമാണുള്ളതെന്നും സുധീർ പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.